നമസ്കാരം. ഭർത്താവിന്റെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നിലമേൽ സ്വദേശിനി വിസ്മയെ ഭർത്താവ് എസ് കിരൺകുമാർ പൊതുനിരത്തിലും വീട്ടിലും വെച്ച് പലതവണ മർദ്ദിച്ചിരുന്നതായി പോലീസിന്റെ കണ്ടെത്തൽ. മുൻപ് കൊല്ലത്തു നിന്ന് പോരുവഴി ശാസ്താംനടയിലെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ സ്ത്രീധനമായി ലഭിച്ച കാറിന്റെ ചില്ലുകൾ കിരൺ അടിച്ചു തകർത്തിരുന്നു. അതേ ദിവസം രാത്രിയിൽ യാത്രാമധ്യേ കുണ്ടറ രണ്ട് റോഡ് ഭാഗത്ത് വെച്ച് വിസ്മയെ കിരൺ മർദ്ദിച്ചു. മർദ്ദനമേറ്റ അവശ നിലയിലായ വിസ്മയ കാറിന്റെ വേഗത കുറഞ്ഞ സമയത്ത് ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു. തുടർന്ന് ഹോംഗാർഡായി ജോലി ചെയ്യുന്ന സമീപത്തെ ഒരാളുടെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് അഭയം തേടിയത്. പ്രകോപനവുമായി കിരണും പിന്നാലെയെത്തി. ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ കിരണുമായി അന്വേഷണ സംഘം ഇതേ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. വിസ്മയയുടെ വീട് കിരണിന്റെ വീട്, കാർ, വിസ്മയ പഠിച്ചിരുന്ന പന്തളത്തെ ആയുർവേദ കോളേജ് തുടങ്ങിയ ഇടങ്ങളിലും വിസ്മയയ്ക്ക് മർദ്ദനമേറ്റെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇരുവരും ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്ത മിക്ക സന്ദർഭങ്ങളിലും സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെയും കാറിന്റെയും പേരിൽ മർദ്ദനവും പരിഹാസവും ഭീഷണിയും പതിവായിരുന്നു അത്രേ. ഇന്നലെ ഉച്ചയോടെ ശാസ്താംകോട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തേക്കാണ് കിരണിനെ കസ്റ്റഡിയിൽ വിട്ടത്. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കിരണിനെ 3 ദിവസത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 3 ദിവസത്തിനുള്ളിൽ മതിയായ തെളിവുകൾ ശേഖരിക്കാനാകില്ല. മാതാപിതാക്കൾ, സഹോദരി, സഹോദരിയുടെ ഭർത്താവ്, സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തതും പോലീസ് പരിഗണിക്കുന്നുണ്ട്. കിരണിന്റെ അടുത്ത സുഹൃത്തുക്കളായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തും. കുറഞ്ഞ കാറാണ് സ്ത്രീധനമായി കിട്ടിയതെന്ന പേരിൽ ഇവരിൽ ചിലർ കളിയാക്കിയതായാണ് കിരണിന്റെ പ്രകോപനത്തിന് കാരണമായതെന്നും പോലീസ് സംശയിക്കുന്നു. തെളിവ് ശേഖരണം, മൊഴിയെടുക്കൽ തുടങ്ങി കേസുമായി ബന്ധപ്പെട്ട് വിവിധ ജോലികൾക്കായി പ്രത്യേക സംഘങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കുറ്റപത്രം തയ്യാറാക്കുന്നതിന്റെ പ്രാരംഭ ജോലികളും ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.